ഈ ചാലക്കുടി പറയുമ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധയോടെ എപ്പോഴും നോക്കുന്ന ഒരിടമാണ് പത്തനംതിട്ടയിലെ പല പ്രദേശങ്ങളും റാന്നി പോലുള്ള മേഖലകളൊക്കെ. പമ്പാ നദിയിൽ റാന്നി മേഖലയിൽ ഇപ്പോൾ പക്ഷേ 2 അടിയോളം ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. ഇന്നലെ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആറന്മുളയിൽ പക്ഷേ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ബിദിൻ എംദാസ് ആണ് വിവരങ്ങളുമായി ചേർന്ന്. ബിദിൻ, പൊതുവായി പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? കാലാവസ്ഥാ പ്രവചന പ്രകാരമാണെങ്കിൽ എന്താണ് പത്തനംതിട്ടയിലെ ഒരു സാഹചര്യം വരും മണിക്കൂറുകളിൽ? ശാലിനി, രാവിലെ ഒരു ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് ഉള്ളത്. കാരണം ഇന്നലെ അർദ്ധരാത്രിയിലൊക്കെ തന്നെ മഴ വിട്ടുനിൽക്കുന്നതായിരുന്നു സാഹചര്യം. വീണ്ടും ഇന്ന് രാവിലെ ഉള്ളത് ഒരു ചാറ്റൽ മഴ മാത്രമാണ്. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കൂടുതൽ എത്തുന്നതാണ് നിലവിലെ സാഹചര്യം. ഇന്നലെ റാന്നിയിലെ വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ തന്നെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ കാര്യമായ രീതിയിൽ തന്നെ വെള്ളം ഇറക്കമാണ് റാന്നി പ്രദേശത്ത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 2 അടിയോളം വെള്ളം താഴോട്ട് പോവുകയുണ്ട്. പക്ഷേ ഈ ഉയർന്ന മേഖലകളിൽ നിന്നും വെള്ളം താഴോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ പമ്പയുടെ ഒഴുക്കിനനുസരിച്ച് റാന്നിക്ക് ശേഷം റാന്നിയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ കോഴഞ്ചേരി ആറന്മുള പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം മുഴുവൻ വരും ആ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ രാവിലെയൊക്കെ തന്നെ ആ വെള്ളക്കെട്ട് തുടരുന്നതാണ് സാഹചര്യം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആറന്മുള കുളനട റോഡിലാണ്. ഈ റോഡിൽ ഇപ്പോൾ പലയിടങ്ങളിലായി ഇടവിട്ടിടവിട്ട് ആ റോഡിൽ ഗതാഗതം തടസ്സമാകുന്ന രീതിയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ റോഡിന്റെ സൈഡിലുള്ള കടകളിലടക്കം പല വീടുകളിലേക്കടക്കം ആ വെള്ളം കയറിയിട്ടുണ്ട്. ഈ റോഡിൽ തന്നെ ഏകദേശം ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിന്റെ അവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ 500 മീറ്ററിലധികം ദൂരത്തിൽ ദീർഘദൂരത്തിൽ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ആറന്മുള ക്ഷേത്രത്തിന്റെ പരിസരത്ത് സത്രക്കടവിലെ റോഡിലടക്കം വെള്ളം കയറി കിടക്കുന്നുണ്ട്. പല താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ തന്നെ വെള്ളമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ടൈം ATM ആക്കി മാറ്റൂ. വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഇൻഡസ്ട്രി തുടങ്ങൂ. നിങ്ങളുടെ കിച്ചൺ ആകട്ടെ, നിങ്ങളുടെ ഫാക്ടറി, ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മറ്റൊന്ന്, ഈ അപ്പർ കുട്ടനാട് മേഖലയിലേക്ക് കാര്യമായ രീതിയിൽ തന്നെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തിലേക്കാളൊക്കെ തന്നെ കൂടുതലായി അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നെടുമ്പുറം, പെരിങ്ങര പഞ്ചായത്തുകളിൽ അതിരൂക്ഷമായ ഒരു വെള്ളപ്പൊക്ക സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഈ മേഖലയിലുള്ള വീടുകളൊക്കെ തന്നെ വെള്ളത്തിലാണ്. ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളതും തിരുവല്ല താലൂക്കിലാണ്. രാവിലെ തന്നെ 48 ദുരിതാശ്വാസ ക്യാമ്പുകൾ, ഇന്നലെ രാത്രിയിലും ഇന്നുമൊക്കെയായി പുതിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നു. ഏതായാലും എല്ലാം ഇനിയുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിക്കേണ്ട അത് തിരുവല്ല കേന്ദ്രീകരിച്ചായിരിക്കും. പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് മേഖലകളിലേക്ക് തന്നെ ഈ മുഴുവൻ വെള്ളവും പമ്പയാറ്റിലെ വെള്ളം എത്താൻ സാധ്യതയുണ്ട്. അച്ചൻകോവിലാറ്റിലും മണിമലയാറ്റിലും കാര്യമായ രീതിയിൽ ഇന്നലെ ക്രമാതീതമായ ജലനിരപ്പ് ഉയർന്നെങ്കിൽ ഇന്ന് അതിനും ആ നേരിയ ഒരു ആശ്വാസമുണ്ട്. ഈ 2 നദികളിലും ജലനിരപ്പ് കുറയുകയാണ്. ഇന്നലെ കരകവിഞ്ഞൊഴുകിയ പല പ്രദേശങ്ങളിലും ഇന്ന് കാര്യമായി ജലനിരപ്പ് ഉയരാത്തത് ഒരു ആശ്വാസമാണ്. കക്കിയാനത്തോട് അണക്കെട്ടിൽ ഇന്നലെ വലിയ രീതിയിൽ നീരൊഴുക്ക് കൂടിയിരുന്നു. രാവിലെ കക്കിയാനത്തോട് അണക്കെട്ടിൽ പുലർച്ചെ 4 മണിക്ക് അണക്കെട്ട് റിസർവറിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കക്കിയാനത്തോട് അണക്കെട്ടിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷേ ആ ജലനിരപ്പ് ഇന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ അലേർട്ട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചതിന് ശേഷം, മുന്നറിയിപ്പും നൽകിയതിന് ശേഷം മാത്രമായിരിക്കും കക്കിയാനത്തോട് അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തുന്ന നടപടിയിലേക്ക് പോവുക. നമുക്കറിയാം, കക്കി വലിയ അണക്കെട്ടാണ്. 981 മീറ്ററോളം സംഭരണ ശേഷിയുള്ള വളരെ വലിയ അണക്കെട്ടാണ്. 2018 കക്കിയുടെ ഷട്ടറുകൾ തുറന്നപ്പോഴാണ് കാര്യമായ രീതിയിൽ വെള്ളം വന്നത്. അതുകൊണ്ട് കക്കി എപ്പോഴും ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലനിർത്തുന്ന പ്രദേശമാണ്. ഏതായാലും ഇന്ന് ഇപ്പോൾ നിലവിൽ കക്കിയിൽ ബ്ലൂ അലേർട്ട് മാത്രമുള്ളത് ആശ്വാസമാണ്. അത് നീരൊഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അലേർട്ടുകൾ പിൻവലിക്കും. മൂഴിയാർ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് ശാലിനി. ആളുകളൊക്കെ പറയും ഇവിടെ TV സീരിയലൊക്കെ എടുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ അത് തിരുത്തണം. വിജയിച്ച സ്ത്രീകൾ മുഖേന വിജയത്തിന്റെ പാഠങ്ങൾ വ്യക്തമായി പഠിക്കൂ. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.